നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത 15-കാരിയുടെ സുഹൃത്ത് കസ്റ്റഡിയിലിരിക്കെ ജീവനൊടുക്കാൻ ശ്രമിച്ചു. കൈ ഞരമ്പും കഴുത്തും മുറിച്ചാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പെൺകുട്ടിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി 2 ദിവസം മുൻപാണ് സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ചേരുകയാണ്. രാഹുൽ, എപ്പോഴായിരുന്നു ഈ ആത്മഹത്യാ ശ്രമം? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില? മനു, ഇന്നലെ വൈകുന്നേരമാണ് നെയ്യാറ്റിൻകരയിൽ 9-ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. കൈത്തണ്ടയും കഴുത്തും ബ്ലേഡ് കൊണ്ട് മുറിച്ചാണ് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. തുടർന്ന് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ സ്ഥിതി ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നെന്നും ഇതിനുശേഷമാണ് ആത്മഹത്യാ ശ്രമമെന്നുമാണ് നെയ്യാറ്റിൻകര പോലീസ് പറയുന്നത്. എന്നാൽ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചത് എവിടെ നിന്നാണെന്നോ എങ്ങനെയാണ് അതിന് അവസരമൊരുങ്ങിയതെന്നോ അത് റിമാൻഡ് നിൽക്കുന്ന പ്രതിയുടെ കൈവശം എങ്ങനെ ബ്ലേഡ് എത്തിയെന്നതിലോ പോലീസ് വ്യക്തമായ ഉത്തരം ഇപ്പോഴും നമുക്ക് നൽകിയിട്ടില്ല. അതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. നിലവിൽ മെഡിക്കൽ കോളേജിൽ വാർഡിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രതി. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നെയ്യാറ്റിൻകര അതിനൂരിൽ 9-ാം ക്ലാസ് വരെ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് പെൺകുട്ടിയുടെ സഹോദരി നൽകിയ മൊഴിയാണ് ആൺകുട്ടിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ ആൺസുഹൃത്ത് സംബന്ധിച്ച വീട്ടിൽ വന്നിരുന്നുവെന്നും പെൺകുട്ടിയെ മർദ്ദിച്ചുവെന്നും അന്ന് സഹോദരി മൊഴി നൽകിയിരുന്നു. ഇയാൾ തന്നെയാണ് അന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്.